ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. ഈ ദേശക്കാരും അടുത്ത ദേശക്കാരും ഒന്നും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആഡംബരത്തിലും പ്രതാപത്തിലും സുജിത്തിന്റെ മോളിന് കല്യാണം ഈ മുത്തശ്ശൻ നടത്തും. സകല ജനങ്ങളും പങ്കെടുക്കുന്ന ഗംഭീര കല്യാണമായിരിക്കും അത്. നമ്മുടെയും സുജിത്തിന്റെയും പൊതുവായ ശത്രുക്കളുടെ നെഞ്ചിലേക്ക് അടിച്ചു കയറ്റുന്ന ആണിയായിരിക്കും ആ സംഭവം. കൊച്ചൻ വരും, മുഹൂർത്തത്തിന് കൊച്ചൻ ഇവിടെ ഉണ്ടാവും, അത് ഉറപ്പായി. എങ്ങനെ അത് ഉറപ്പായി? കൊച്ചിനെ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ, താനത് അറിയിക്കാതിരുന്നേ? അല്ല, അച്ഛനും ജയമോഹൻ കൊച്ചിനും കൂടി തടവിലാക്കിയിരിക്കുന്നു. എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? എന്തായാലും മോളെ, സുജിത്ത് വരുമല്ലോ, സമാധാനായിട്ടിരിക്കുക. ചിറ്റ വിഷമിക്കാതെ, മുഹൂർത്ത സമയത്ത് കൊച്ചിനിവിടെ ഉണ്ടാവും. ഇതെവിടെ പോയി കിടക്ക? നമ്മളെ വിടരുതെന്ന് മരതകത്തോട് പറഞ്ഞിട്ടാ പോലും പോയത്. ഇനിയിപ്പോ വേറെന്തേലും പ്രശ്നം ഉണ്ടോ ആവോ? ടീച്ചര്, അയാളൊന്ന് വന്നാ മതിയായിരുന്നു. നീ വരുന്നു. നിങ്ങൾ ഇതെവിടായിരുന്നു? കാലത്തുണർന്നു നോക്കിയപ്പോ നിങ്ങളെ കാണാതെ ഞങ്ങളാകെ വിഷമിച്ചു പോയി. എന്തിനാ പേടിക്കുന്നേ? ഇത് മുല്ലശ്ശേരി തറവാട്ടിലെ തടവറയൊന്നുമല്ല. ഞങ്ങളെ ഇവിടെ ഇട്ടിട്ട് പോയി കളഞ്ഞപ്പോ കുടുങ്ങിയതാണോന്ന് സംശയിച്ചു. അതേതായാലും നന്നായി. വെങ്കടിയാർക്കും സംശയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് സുജിത്തിന്. ഇതുപിടി. എന്തിനാ ഇതൊക്കെ? ഇത് മണവാളുള്ള ഡ്രസ്സാ, ഇത് അണിഞ്ഞ് റെഡിയാകാൻ നോക്ക്. മുഹൂർത്തത്തിന് മുമ്പ് അങ്ങെത്തണം. അതെ, ഇക്കാര്യത്തില് എന്നെ സംശയിക്കേണ്ട. ഇത് മണവാളം കൊടുക്കാനുള്ള സ്പെഷ്യൽ ഐറ്റമാ. കാഹനത്ത് തന്നെ കടതുറപ്പിച്ച് വാങ്ങിച്ചോണ്ട് വരികയാണ്. ഇതൊന്നും വേണ്ടായിരുന്നു, ചെയ്ത ഉപകാരങ്ങൾ തന്നെ വളരെ കൂടുതലാണ്. ഇത് ഉപകാരമായിട്ട് കണക്കാക്കണ്ട, എനിക്കെന്തിന്റെ കൂലി എനിക്ക് തന്നാ മതി. കൂലി മേടിക്കാതെ സാധാരണ വെങ്കടി ഒരു പണിയും ചെയ്യാറില്ല. ഓ, ഇപ്പം വേണ്ട, പിന്നീട് തന്നാ മതി. നേരം കളയാതെ പുറപ്പെടാൻ നോക്ക്. ഞാനൊരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട്, മരതകം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ടേ പോകാവൂ. മരതകം, മരതകം, ഇവിടെ പോയി കിടക്ക. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇയാള് ഇത്രയും നന്മ ഇയാളിൽ ഉണ്ടെങ്കിൽ പിന്നെ ഇയാള് പിന്നെ എന്തിനാ ഇങ്ങനൊക്കെ ജീവിക്കുന്നത്? മര്യാദക്ക് പണിയെടുത്ത് അന്തസ്സായിട്ട് ജീവിച്ചൂടെ? ഉർമിനി, എന്റെ മനസ്സ് ഉറപ്പിച്ചു പറയുക, മുഹൂർത്തത്തിന് മുമ്പ് അയാളോട് എത്തുമെന്ന്. വിവാഹം നടന്നിരിക്കും, ഒന്നും നോക്കാനില്ല. തിരുമേനി പൂജകൾ ആരംഭിച്ചു. ശരി, ആയിക്കോട്ടെ. മുത്തശ്ശാരെ, ഞാൻ താ കൊണ്ടുവന്നു കാർത്തികയുടെ മണവാളനെ. കാർത്തികയോട് ഞാൻ പറഞ്ഞതാ, ഈ ഭൂമുഖത്ത് എവിടെയുണ്ടെങ്കിലും ഞാൻ സുജിത്തിനെ കൊണ്ടുവരുമെന്ന്. ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ഒരിടത്ത് നിന്ന് സുജിത്ത് വന്നു മുത്തശ്ശാരെ.
ഇനി മുഹൂർത്തം തെറ്റിക്കാതെ വിവാഹം നടക്കണം. അതെ. ഗോപിയെ, വല്ല വിവരമുണ്ടോ? ഉണ്ട് കൊച്ചച്ച, കൊച്ചച്ചനവിടെ എത്തി. അവനവിടെ എത്തിയെന്നോ? ആ, മല്ലിയോടൊപ്പം ഒരു ഓട്ടോറിക്ഷയിലാ വന്നത്. സൂത്ത് കൊച്ചച്ചനെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത് അവളാണെന്ന്. രാത്രിയിൽ അവൾ ഒറ്റയ്ക്ക് വന്ന് അവനെ രക്ഷപ്പെടുത്തിയെന്നോ? ഏ, അത് സത്യമായിരിക്കില്ല. അങ്ങനെ അവൾ ഇവിടെ പറഞ്ഞത്. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ചേട്ടാ, അവൻ അവിടെ എത്തിയിട്ടില്ലെന്നോ? നീ നല്ലോണം പോയി നോക്ക് അവൻ എത്തിയോന്ന്. ഞാൻ പിന്നെ വിളിക്കാം. ചേട്ടാ, അവൻ വില്ലുവാതിരിയിൽ എത്തിന്ന്. അത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാ. അവനെ നമ്മുടെ വീട്ടിൽ കയറി രക്ഷപ്പെടുത്തിയതേ മല്ലികയാണെന്ന്. അവളോ? അവൾ വല്ല മന്ത്രവാദിനിയോ മറ്റോ ആണോ? അതാ എനിക്കും മനസ്സിലാകുന്നത്. അവനവിടെ എത്തിയ സ്ഥിതിക്ക് കല്യാണം നടക്കും. മുഹൂർത്തത്തിലല്ലേ കല്യാണം നടക്കും? വെഡിങ് കാർഡിൽ രേഖപ്പെടുത്തിയ പ്രകാരം ഇനിയും ഉണ്ട് 1.5 മണിക്കൂർ. ഇനി എന്താ നമ്മുടെ പ്ലാൻ? കുറച്ച് ആൾക്കാരെ കൂട്ടണം, എന്നിട്ട് നേരെ വില്ലുവാതിരയിലേക്ക്. നിങ്ങൾ ആ ഗേറ്റിന്റെ അവിടെ തന്നെ കാണണം. ചെക്ക് ചെയ്യാതെ ആരെ അകത്തേക്ക് വിടരുത്. യെസ് സർ. സർ, എന്തായി? ഒരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇനി ഉണ്ടാവില്ല. ധൈര്യമായിട്ട് കല്യാണം നടത്തിക്കൊള്ളു. പോലീസുകാർ പുറത്തുണ്ടാവും. എനിക്ക് മിനിസ്റ്റർ ഒരു കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഓ, താങ്ക് യു. അപ്പൊ ശരി. ആ, നിങ്ങൾ ആ പെട്രോൾ പമ്പിൽ നിന്നാ മതി. ഇല്ല, രണ്ട് വണ്ടിയുണ്ട്. ആ, ഓക്കെ. ആ മോളെ, എന്തായി? അച്ഛാ, ഇവിടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഓ, ഇനി അത് നടക്കില്ല മോളെ. അത് നടക്കുന്ന ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത്. ഞാനും ജയമോഹനും കൂടി അങ്ങോട്ട് വരിക. ഞങ്ങൾ മാത്രമല്ല, കൂടെ ഒരു സംഘം തന്നെയുണ്ട്. അവിടുത്തെ ഡെവലപ്മെന്റ്സ് അപ്പൊ എന്നെ അറിയിക്കണം. അങ്ങനെ ഇങ്ങോട്ട് വരികയെ വേണ്ട. ഇവിടെ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരുണ്ട്. വന്ന പ്രശ്നമാകുന്നു. പോലീസോ? ഡാ, അവിടെ DYSPയുടെ നേതൃത്വത്തിൽ പോലീസും എത്തിയിട്ടുണ്ടെന്ന്. അതിനെന്താ? നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ അനിയന്റെ കല്യാണം നടത്തരുതെന്ന് നമുക്ക് പോലീസിനോട് അവകാശപ്പെടാമല്ലോ. അതൊക്കെ പറയാം, പക്ഷെ പാർവതി ഇത്രയും നാളും അകത്തിട്ട് പീഡിപ്പിച്ചു നിങ്ങാനും രാമനുണ്ണി പോലീസിനോട് പറഞ്ഞാലേ നമ്മുടെ പൊടി പോലും വെച്ചേക്കില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും ചേട്ടാ? ഞാൻ സബ് രജിസ്റ്ററാ. ഓക്കെ, പോയിക്കോളൂ സർ. നിനക്ക് ദൈവാധീനുണ്ട് എന്റെ മോളെ. വേവലാതിൻ നെഞ്ചെടുപ്പും കുറെ അനുഭവിച്ചെങ്കിലും ഒക്കെ ശുഭമായിട്ട് തീരാനുള്ള യോഗം ഉണ്ടായില്ലേ? ഇതാ പറയണത്, ഏത് വിഷമഘട്ടത്തിലും ദൈവത്തെ മുറുക്ക പിടിക്കുക, എല്ലാം മംഗളായി തീരും. ആഡംബരത്തോടെ നടത്തേണ്ടതായിരുന്നു മോളുടെ കല്യാണം. സാഹചര്യങ്ങൾ അതിനൊക്കെ തടയിട്ടത്. അതൊന്നും മോള് കാര്യാക്കണ്ട. തിരക്കും കോലാഹലങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചോട്ടെ. സകലരെയും ക്ഷണിച്ച് നമുക്കൊരു റിസപ്ഷൻ നടത്തണം. ചിറ്റേ, അമ്മയുടെ കാലുകൊട്ട് നമസ്കരിക്കേ.
ഇന്നലെ വരെയുള്ള കുട്ടിയല്ല ഇന്നു മുതൽ നീ. മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ തുടങ്ങാണ്. പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും പൊറുത്തും സഹിച്ചും വേണം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവാൻ. വാശി കളയണം. വിട്ടുവീഴ്ചകളാണ് ജീവിത വിജയത്തിന് അടിസ്ഥാനം. മോൾക്കെന്നും നല്ലതേ വരൂ. മോളെ, പാട്ടിയുടെ അനുഗ്രഹം വാങ്ങ്. അയ്യോ മോളെ, ആയുരാരോഗ്യ സൗഖ്യത്തോടെ ദീർഘ സുമംഗലിയായിട്ട് വാഴുക. പാട്ടിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവും. മോളെ, പൂജയ്ക്കുള്ള സമയമായി. കാർത്തു, ഈ ഉള്ളവളുടെ ഒരു എളിയ സമ്മാനമാണ് എന്റെ കാർത്തൂന്. ഇതേ ഉള്ളൂ എനിക്ക് തരാൻ. ഒരു മോതിരട്ടിരിക്കുന്നു, സമ്മാനമാണത്രേ. നെറ്റിപ്പട്ടത്തിനടുത്ത് തോട്ടിക്കോല് വെച്ചതുപോലെ. അതങ്ങ് ഊരി മാറ്റി വെച്ചിട്ടേ. ഇത് അവൾ ഇഷ്ടത്തോടെ തന്നതാ. ഇത് ഇവിടെ തന്നെ കിടക്കട്ടെ. എന്റെ കയ്യിൽ ഈ ഫോണില്ലായിരുന്നെങ്കിൽ സംഗതി ആകെ കുഴഞ്ഞേനെ. അതെന്താ? അച്ഛനും ജയമോഹൻ കൊച്ചനും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ട് വരായിരുന്നു. അവര് മാത്രമല്ല, ഒരു പടയും കൂട്ടിയാ വരായിരുന്നത്. ഞാനീ ഫോണിൽ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ഇങ്ങോട്ട് വന്നാ നേരെ ജയിലേക്കായിരിക്കും പോവാന്ന്. അവര് പേടിച്ച് പെന്തിരിഞ്ഞു. വളരെ നന്ദിയുണ്ട് കേട്ടോ ഗോപിക. കുറച്ച് നന്ദി ആ പോലീസുകാർക്കും കൂടെ കൊടുത്തേക്കണേ. അവരുടെ കാവല് നിന്നത് എത്ര നന്നായി എന്നറിയോ? അല്ലെങ്കി അവരിവിടെ വന്ന് കലക്കിയനെ. എത്രയും വേഗം ഇതങ്ങ് നടന്നു കിട്ടിയാ മതിയായിരുന്നു. ഇനി ധൈര്യമായിട്ട് ഇരുന്നോ, കല്യാണം നടക്കാൻ പോവല്ലേ. മുഖത്തൊരു സന്തോഷമൊക്കെ വരട്ടെ, ഒന്ന് ചിരിക്കേണ്ട ചിറ്റേ. ഇറങ്ങി വേണ, ഈ വീട് ഞാൻ കത്തിക്കാൻ പോവാ. ജീവൻ വേണമെങ്കിൽ ഇറങ്ങി വേണ. ഒക്കെ കത്തിക്കൂടെ ഞാൻ. ഇറങ്ങി വേണ. ആരെങ്കിലുണ്ട്? ഇറങ്ങി വരാൻ. എന്താ നിങ്ങൾ എന്തി കാണിക്കുന്നത്? നീ ആരാണ് അവിടുത്തെ? ഞാനിവിടുത്തെ സംബന്ധക്കാരനാ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇവിടെ താമസിക്കുന്ന മല്ലി എന്ന തെറിച്ചവളുണ്ടല്ലോ, അവൾ എന്റെ കുടുംബത്തിൽ കയറി എന്റെ അനിയനെയും വിളിച്ചോണ്ട് വില്ലുവാതിരി പോയി കല്യാണം നടത്തിക്കുക. മുല്ലശ്ശേരി തറവാടിനോടുള്ള വെല്ലുവിളിയാത്. എന്റെ അനിയനുമായി അവിടുത്തെ പെണ്ണിന്റെ കല്യാണം എങ്ങാനും നടന്ന പിന്നെ മല്ലി എന്ന് പറയുന്നവളെ ഞാൻ വെച്ചേക്കില്ല. അങ്ങനെയാണോ? അതെ, തീക്കേ ആരോടും അങ്ങനെ പക്ഷഭേദമൊന്നുമില്ല. അത് തന്റെ ദേഹത്ത് വീണ താനും കത്തും. എന്തുവാടാ പറഞ്ഞേ? Oh, my God.
നിനക്ക് വീട് കത്തിക്കണം അല്ലേ? ശരിയാക്കി തരടാ, ശരിയാക്കി തരാ. കൈ കെട്ടി ശരിക്കും തെമ്മാടി മല്ലി ആരാണെന്ന് നിനക്ക് അറിയാമോ? പോടാ, നീ കത്തിക്കാൻ വന്ന അല്ലേ? ഒരു തീപ്പൊരി പോലും അവളുടെ ദേഹത്ത് വീട്ടാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. അവളീ നാടിനും നാട്ടാർക്കും വേണ്ടി എന്തൊക്കെ ചെയ്യുന്നവളാണെന്നറിയോ? അവളീ നാടിന്റെ മോളാടാ, മോളാ. നിനക്കത് മനസ്സിലാവില്ല. അവളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണാൽ ഈ ഗ്രാമം മുഴുവനും ഇളകൂടാ. ഇനി നീ ഇവിടുന്ന് പോകുന്നത് നാല് കാലിലാണോ എട്ട് കാലിലാണോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നിന്നെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നതാ. അവളുടെ വീട് നിനക്ക് കത്തിക്കണം. അല്ലടാ, നിന്നെ കത്തിപ്പിക്കണം. പോടാ, പോടാ. ഹലോ, എടാ ജയമോഹ, എത്ര നേരമായി വിളിക്കുന്നു? നീ എവിടെ പോയി കിടക്കുക? അവിടെ പോയി കല്യാണം നടക്കും. എടാ, അതിന്റെ പിന്നാലെ നടന്നിട്ട് എന്താണ് കാര്യം? വേഗം അവിടുന്ന് സ്കൂട്ടാവാൻ നോക്കിയേ. അങ്ങനെ ഇവിടുന്ന് സ്കൂട്ടാവാൻ പറ്റില്ലല്ലോ ചേട്ടാ. ഏ, എന്താ ഇവിടെ തെങ്ങിനോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കെ? ആരോട് താൻ? താനിവന്റെ ആരാ? അവന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ താനാരാ? അവന് ഫോൺ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാ. അവനെ മല്ലിയുടെ മാരാത്ത വീട്ടില് നാട്ടുകാരെല്ലാം കെട്ടിട്ടിരിക്കെ. കെട്ടിട്ടിരിക്കോ? എന്തിന്? വീട്ടിൽ കയറി ഒന്ന് വീട് കത്തിക്കാൻ ശ്രമിച്ചാ പിന്നെ എന്ത് ചെയ്യണോടോ? അവന് ദേഹത്തൊട്ട കളിമാകെ. ഹേ, ഇല്ലില്ല, ദേഹത്ത് ആരും തൊട്ടിട്ടില്ല. വേറെ എന്തൊക്കെയോ ആൾക്കാർ ചെയ്തോണ്ടിരിക്കുന്നെ. ദൈവമേ, അവര് തല്ലിക്കാണോ? അവരെ പെട്ടെന്ന് അയച്ചു വിടണം. അതെ, വേണമെങ്കിൽ നീ ഇവിടെ ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോ. മക്കളിരിക്കെ, പൂജയൊക്കെ കഴിഞ്ഞു രജിസ്റ്റർ ആണ്. ഇനി നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാം. ആയിക്കോട്ടെ. വിവാഹം നടക്കാൻ പാടില്ല. എന്താ പറഞ്ഞ? അഥവാ അത് നടക്കിയാലും അത് സാധുവാകില്ല. അത് പറയാൻ നിങ്ങളാരാ? ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ ഏറ്റവും അർഹതയുള്ള ഒരാൾ എന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാ മതി. ഏറ്റവും ആധികാരികമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ വിവാഹം നടക്കാൻ പാടില്ല. ഇത് ഇല്ലീഗൽ മാരേജ് ആണ്. ഒരു മംഗള മുഹൂർത്തത്തിലേക്ക് കയറി വന്നിട്ട് അനാവശ്യം പറയുന്നു. നീ എവിടെ വന്നിട്ടാണ് സംസാരിക്കുന്നത് അറിയോ? അറിയാം, വില്വാദ്രി. ഈ നേരത്ത് നിന്നിങ്ങോട്ട് അയച്ചതാരാ? പറയാൻ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആ കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് പാലിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. നീ പറഞ്ഞത് പാലിക്കാൻ ഇവിടെ ആർക്കും ബാധ്യതയില്ല. ഇവിടേക്ക് കടന്നു വരാൻ പോലും നിനക്ക് അവകാശമില്ല. എന്തടിസ്ഥാനത്തില കല്യാണം നടത്തരുതെന്ന് പറഞ്ഞത്? അത് ചോദിക്കാൻ നിനക്കെന്ത് അധികാരം? എനിക്ക് അധികാരമുണ്ട്. ഞാൻ ഈ വീട്ടിലെ ഒരംഗത്തെ പോലെയാ. എന്റെ മുത്തശ്ശാരുടെ മകളുടെ മകൾ കാർത്തികയുടെ വിവാഹമാണ് ഇന്നിവിടെ നടക്കുന്നത്.
നിന്നെ അന്ന് ആ കടയിൽ വെച്ച് കണ്ടപ്പോഴേ എന്തോ പന്തികേട് എനിക്ക് മണത്തത്. ഇപ്പൊ ഒരു സീൻ ഉണ്ടാക്കാതെ പുറത്തിറങ്ങ, അല്ലെങ്കിൽ പിടിച്ച് പുറത്ത് തള്ളു. നിന്നെ അന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടതല്ലേ. ഇങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തുകൊണ്ട് അപ്പൊ പറഞ്ഞില്ല? ഇതിനെല്ലാം ഒറ്റ ഉത്തരമേ ഉള്ളൂ.